ലോക്സഭാ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ സ്ഥാനാർത്ഥികളും ഇലക്ഷൻ പര്യടനത്തിലാണ്. ഇലക്ഷൻ പര്യടനത്തിൻ്റെ ഭാഗമായിട്ട് സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള ആളുകളുമായിട്ടാണ് അവർ സംവദിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടുള്ള തോമസ് ഐസക്കിന് ഈ ദിവസം ഒരു അനുഭവം ഉണ്ടായി. അദ്ദേഹത്തോട് ഒരു തൊഴിലാളി ചോദിക്കുകയാണ്, ഒരു സാധാരണ സ്ത്രീ തൊഴിലാളി ചോദിക്കുകയാണ് ക്ഷേമ പെൻഷനെ കുറിച്ച്. ക്ഷേമ പെൻഷൻ തുടർച്ചയായിട്ട് എല്ലാ മാസങ്ങളിലും കിട്ടണമെന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. അതായിരുന്നു ആ വോട്ടറുടെ ആവശ്യം. അതിന് തോമസ് ഐസക് വ്യക്തമായിട്ട് ഒരു മറുപടി നൽകുന്നുണ്ട്, ആ സ്ത്രീക്ക് അവിടെ വെച്ച് തന്നെ കൊടുക്കുന്നുണ്ട്. കാര്യമെന്ന് വെച്ചാൽ, സാധാരണ ഇങ്ങനെ ജനങ്ങളെ കാണാൻ പോകുന്ന സമയത്ത് എല്ലാ ജനപ്രതികൾക്കും മത്സരിക്കുന്നവർക്കും എല്ലാ പാർട്ടിയുടെ ഭാഗമുള്ളവർക്കും ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ടാകും. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ജനങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കും, ആ സമയത്ത് വ്യക്തമായ മറുപടി നൽകാൻ പലപ്പോഴും പലർക്കും സാധിക്കാറില്ല. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്ന സമയത്ത്, അതും തങ്ങൾക്കെതിരായിട്ടുള്ളൊരു ചോദ്യം എന്ന രീതിയിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഒരു ചോദ്യത്തിന് വ്യക്തമായ ഒരു മറുപടി ആണ് തോമസ് ഐസക് നൽകുന്നത്. ആ മറുപടിയും ആ ചോദ്യവും കേൾക്കേണ്ടത് തന്നെയാണ്. സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ പെൻഷൻ വാർദ്ധക്യ പെൻഷനായാലും വിധവാ പെൻഷനായാലും ഏത് പെൻഷനായാലും ശരി, അതാത് മാസം എല്ലാ ഈ പെൻഷൻ വാങ്ങിക്കുന്ന ആൾക്കാർക്കും കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനി കാലാകാലങ്ങളിൽ ഏത് സർക്കാർ വന്നാലും ശരി, ഇടത് സർക്കാർ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നിരുന്നാൽ കൂടി ഇനി ജയിച്ച് വന്നാൽ ആദ്യം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം മാത്രമാണ്. എന്താണെന്ന് വെച്ചാൽ, ഈ പെൻഷൻ എല്ലാവർക്കും അതാത് മാസം കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. 1500 ആക്കിയപ്പോൾ എല്ലാ മാസവും പെൻഷൻ തരണം എന്ന് നമ്മൾക്ക് മോഹം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കമ്പനി ഉണ്ടാക്കി. ഇപ്പൊ സർക്കാരിന്റെ തൽക്കാലം ഒരു മാസം പൈസ ഇല്ലെങ്കിലും അവർ വായ്പ എടുത്ത് നിങ്ങൾക്ക് പെൻഷൻ തരും. അങ്ങനെയാണ് 3 വർഷം പെൻഷൻ കൃത്യത്തരുന്നത്. അപ്പൊ ഇപ്പൊ എന്ത് BJP സർക്കാർ ചെയ്തതെന്നറിയാം. ഇതിനു വേണ്ടിയിട്ട് ഈ കമ്പനി മൊത്തം ഒരു 13,000 കോടി രൂപ വായ്പ എടുത്തിട്ടുണ്ട്. അല്ല, അപ്പപ്പോ കൈവായ്പയാണ്. അടുത്ത മാസം സർക്കാർ പൈസ തിരിച്ചു കൊടുക്കും. അല്ല, 8,000 കോടി ചിലരും തിരിച്ചു കൊടുത്തു കഴിഞ്ഞതാ. ഇന്നിപ്പോ ഈ നിമിഷം 13,608 കോടി രൂപ കേരളത്തിന് തരാനുണ്ടെന്ന് സുപ്രീംകോടതിയിലെ കേന്ദ്ര സർക്കാർ സമ്മതിച്ചിരിക്കുക. കേസിനുള്ളിൽ ചില തരുന്നവരാണ്. ആ 13,000 കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുടിശ്ശീല മുഴുവൻ പണം തരാം. ഏതായാലും ഇന്നിപ്പോ വലിയ ശതാവം പറയുന്ന കോൺഗ്രസൊന്നും ഇത്രയും നാള് രാജ്യം ഭരിച്ചിട്ട് 100 രൂപ അല്ലേ പാവങ്ങൾക്ക് പെൻഷൻ തന്നെ. ആ വ്യത്യാസം നിങ്ങളുടെ ആവശ്യങ്ങൾ ഇതൊക്കെ വെറുതെ കിട്ടിയിട്ടുള്ളതല്ല. ഇവിടെ നാട്ടില് തൊഴിലാളികൾ നിങ്ങളെപ്പോഴൊക്കെ സമരം ചെയ്ത് നേടിയിട്ടുള്ളതാണ്. കർഷകത്തൊഴിലാളികൾക്ക് എത്ര സമരം ചെയ്ത് അവിടെ പെൻഷൻ വന്നത്. അപ്പൊ ഇതിന് തടസ്സം നിൽക്കുന്നത് കേന്ദ്ര സർക്കാരാണ്, കുളിപ്പിക്കാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇതിനെ കുറിച്ച് ബോധമുള്ളവര് ചെയ്യേണ്ടത്, ഈ പണിയൊന്നും ചെയ്താലും അവർക്ക് വോട്ട് കിട്ടത്തില്ല എന്ന് ഈ ഇലക്ഷനിൽ കാണിച്ചു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് തരാൻ മനസ്സുണ്ടായ ആൾക്കാർ അവിടെ പോയിട്ട് മേടിക്കുന്നു. ഇവരാരെങ്കിലും പറയുന്നുണ്ടോ 13,608 കോടി രൂപ കേരളത്തിൽ തരാനാണ് ഇപ്പം അങ്ങോട്ട് കൊടുക്ക്, പെൻഷൻ കൊടുക്കട്ടെന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ? അവരുടെയൊക്കെ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാല് ഈ തരിക്കാതിരിക്കുക എന്നുള്ളതാണ്. തരിക്കാതിരിക്കുമ്പോൾ നിങ്ങളെപ്പോലെ ദേഷ്യക്കുരു. അവരുടെ സ്വാഭാവികം കിട്ടേണ്ടവർക്ക് അവരുടെ അവകാശമല്ലേ നോക്കുള്ളൂ. നമുക്ക് ഇന്ന് കിട്ടേണ്ടതല്ലേ, കിട്ടിയിട്ട് എന്തൊക്കെ ചെയ്യാനുള്ളതാ? അതുകൊണ്ട് നമുക്ക് ശുണ്ടി വരും. അതിന് വേണ്ടിയിട്ട് തരയിക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് ദൈത്തന്നവര് ഇപ്പൊ തരയിക്കാതിരിക്കുന്നവര് അവർക്കെതിരായിട്ട് നിങ്ങളെ വോട്ട് രേഖപ്പെടുത്തും. ചോദിച്ചില്ലെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റില്ല. കൈതാണ്. ശരി.